ഹായ് സാധാരണ ഡെർമറ്റോളജിസ്റ്റ് എന്തൊക്കെ കണ്ടീഷൻസാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഫസ്റ്റ് വൺ ഈസ് ആക്നെ. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ആക്നെ. പക്ഷെ ഞാൻ ഒന്നും കൂടി ഇവിടെ പറയാം. വാട്ട് ഈസ് ആക്നെ? എന്താണ് ശരിക്കും ആക്നെ? ആക്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ഹെയർ ഫോളിക്കിൾസ് അഥവാ രോമങ്ങൾ ക്ലോഗ്ഡ് ആകുന്ന സമയത്ത് രൂപപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ആക്നെ. അപ്പോൾ നമ്മൾ ആക്നെനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതാണ് ഡെർമറ്റൈറ്റിസ്. കോമൺ ആയിട്ട് അധികം ആൾക്കാരും കേൾക്കാൻ ചാൻസ് ഇല്ലാത്തൊരു പേരാണ് ഡെർമറ്റൈറ്റിസ്. പക്ഷെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. എന്താണ് ഡെർമറ്റൈറ്റിസ്? ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയായിട്ട് നമ്മൾ സ്കിന്നിൻ്റെ മുകളിലുണ്ടാകുന്ന ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ, റാഷസ്, ഇതേപോലെയുള്ള സ്കിൻ ഇറിറ്റേഷൻസിനെ നമ്മൾ കോമൺ ആയിട്ട് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസും നമ്മൾ യൂഷ്വലി നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അനായാസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. നമുക്കിനി അടുത്തൊരു കണ്ടീഷനിലേക്ക് പോകാം, സ്കിൻ ഇൻഫെക്ഷൻ. എന്താണ് ഈ സ്കിൻ ഇൻഫെക്ഷൻ? സ്കിൻ ഇൻഫെക്ഷനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് സ്കിൻ എന്നറിയണം. വാട്ട് ഈസ് സ്കിൻ? സ്കിൻ ഈസ് എ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് അവർ ബോഡി. സ്കിന്നിൻ്റെ മെയിൻ റോൾ എന്താണ്? നമ്മുടെ എന്തെങ്കിലും ഇൻഫെക്ഷനിലൊക്കെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. സംടൈംസ് ഈ സ്കിന്നിന് ഇൻഫെക്ഷൻ വരും. അത് മേ ബി വേരിയസ് ജേംസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് കൊണ്ടാണ്. അപ്പം ചെറിയ തരത്തിൽ മുതൽ വലിയ തരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ സ്കിൻ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോം റെമഡീസ് കൊണ്ടോ അല്ലെങ്കിൽ കൗണ്ടർ ഓവർ മെഡിക്കേഷൻസ് കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, അത് ട്രീറ്റ് ചെയ്യാം. ഇനി വലിയ തോതിലുള്ള സ്കിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണിക്കേണ്ട സമയമായിരിക്കും. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ഹെയർ ലോസ് അല്ലെങ്കിൽ അലോപേസിയ. എന്താണ് ഹെയർ ലോസ് അല്ലെങ്കിൽ അലോപേസിയ? ഇതൊരു കണ്ടീഷനാണ്, യൂഷ്വലി നമ്മുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, മേ ബി ഇതിൻ്റെ റീസൺസ് ഹെറിഡിറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന എന്തെങ്കിലും മെഡിക്കേഷൻസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും വരും. ഓക്കെ, ഇത് ആർക്കും സംഭവിക്കാം, പക്ഷെ ഇത് കോമൺ ആയിട്ട് കാണുന്നത് പുരുഷന്മാരിലാണ്. അടുത്ത കണ്ടീഷനാണ് നെയിൽ പ്രോബ്ലംസ്. സാധാരണഗതിയിൽ ഇത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതേപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കിൻ കണ്ടീഷനും അല്ല. എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നെയിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടിൽ നെയിൽ, അതായത് വളരെ എളുപ്പത്തിൽ തന്നെ പൊട്ടിപ്പോകുന്ന നെയിൽ, അതേപോലെ തന്നെ ലൂസ് നെയിൽ, ഇതൊക്കെ കൊണ്ട് തന്നെ എന്ത് പറ്റും, അവസാനം നെയിലിൻ്റെ ഷേപ്പും അതേപോലെ കളറും മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അസുഖം വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നത് നല്ലതായിരിക്കും. ഡെർമറ്റോളജി ഒരു വൈഡ് ഏരിയ ആണ്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ചില സ്കിൻ കണ്ടീഷൻസ് മാത്രമേ ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഏർലി ടൈമിൽ തന്നെ നിങ്ങളൊരു റൈറ്റ് ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നത് എത്രയും നല്ലതാണ്. കേട്ടിട്ടില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ, താങ്ക് യു.